കെഫോണിൽ ചൈനീസ് കമ്പനിയുമായുള്ള ഇടപാട് സംശയകരമെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചൈനീസ് കമ്പനിയെ ആശ്രയിക്കേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്ന സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയാണ് ഇതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കെഫോൺ വിഷയത്തിൽ ചൈനീസ് കമ്പനിയെ ആശ്രയിക്കേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്ന സർക്കാർ വ്യക്തമാക്കണം ഇന്ത്യയിൽ നിരവധി കമ്പനികൾ കേബിൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്തിനാണ് ചൈനയിൽ നിന്നും കേബിൾ വാങ്ങിയത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഇതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേഫോൺ പദ്ധതിക്ക് എൽഎസ് കേബിൾ എന്ന കമ്പനി നൽകിയ കേബിളുകളുടെ ഗുണനിലവാരം പരിശോധിച്ചതും ചൈനയിൽ എല്ലാത്തിനും ചൈന കേരളത്തിന് ചൈനയോട് ഒരു പ്രത്യേക സ്നേഹം പണ്ടേ ഉണ്ടല്ലോ എസ് ആർ പി അടക്കമുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഇടക്കിടയ്ക്ക് ചൈന ചൈന ചങ്കിന ചൈന എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി സീതാറാം യെച്ചൂരിയും എസ് രാമചന്ദ്രൻ പിള്ളയും അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യയിലിരുന്നു കൊണ്ട് ചൈനാ സ്നേഹം പലപ്പോഴായി വിളമ്പിയിട്ടുണ്ട് കേരളത്തിലെ സഖാക്കന്മാരും ആ വഴിക്ക് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ വാർത്തകൾ ഇന്ത്യയിൽ പരിശോധിക്കണമെന്ന ടെൻഡറൽ വ്യവസ്ഥയുള്ളപ്പോഴാണ് ചൈനയിലെ ഷാങ്ഹായ് നാഷണൽ സെൻട്രൽ ലാബിലെ പരിശോധനാ ഫലം അംഗീകരിച്ചത് കെ എസ് ഇ ബിയുടെ സാങ്കേതിക സമിതിയുടേതുൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള മറ്റ് പരിശോധനകൾക്കും കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തടയിട്ടു ഇന്ത്യൻ ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങിയതും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പരിശോധിച്ചതുമായ ഉൽപ്പന്നങ്ങൾ മാത്രമേ നൽകാൻ പാടുള്ളൂവെന്ന ടെൻഡർ വ്യവസ്ഥയാണ് ലംഘിച്ചത് പദ്ധതി പങ്കാളിയായ കെ എസ് ഇ ബിക്ക് കെ എസ് ഐ ടി ഐ എല്ലിൻ്റെ നിർബന്ധം മൂലം വഴങ്ങേണ്ടി വന്നെങ്കിലും എൽ എസ് കേബിൾ കമ്പനിയുടെ ബിൽ തുക മാറി നൽകാൻ അവർ തടസ്സം നിന്നതായാണ് വിവരം കേബിൾ നൽകി രണ്ട് വർഷം കഴിഞ്ഞിട്ടും കമ്പനിക്ക് ഇനിയും മുഴുവൻ പണം നൽകിയിട്ടില്ല 2600 കിലോമീറ്ററിലാണ് ഈ കേബിൾ സ്ഥാപിച്ചത് കേഫോൺ കമ്പനിയിൽ കെ എസ് ഇ ബിക്കും കെ എസ് ഐ ടി ഐ എല്ലിനും 49% വീതമാണ് ഓഹരി പങ്കാളിത്തം എന്നിട്ടും കെ എസ് ഇ ബിയുടെ ആശങ്കകൾ അവഗണിച്ചാണ് ചൈനീസ് നിർമ്മിത കേബിളുമായി കെ എസ് ഐ ടി ഐ എൽ മുന്നോട്ട് പോയത് ചൈനീസ് നിർമ്മിത ഉൽപ്പന്നമാണെന്നറിഞ്ഞത് വളരെ വൈകിയാണെന്നും ഇതിലെ ഹൈ റിസ്ക് കെ എസ് ഐ ടി ഐ എല്ലിനെ അറിയിച്ചെന്നുമാണ് കേഫോൺ പദ്ധതിയിൽ നടക്കുന്ന ഓഡിറ്റിൽ കെ എസ് ഇ ബി അറിയിച്ചത് 4 മാസമായി നടക്കുന്ന ഓഡിറ്റിൽ ഇതുവരെ ലഭിച്ച നിരീക്ഷണങ്ങളിൽ വ്യക്തത വരുത്താൻ ഓഡിറ്റർ കെ എസ് ഐ ടി എല്ലിന് കൈമാറിയിരിക്കുകയാണ് മറുപടി കൂടി പഠിച്ച ശേഷമേ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയുള്ളൂ ഉൽപ്പന്നം നിർമ്മിക്കുന്ന പ്ലാന്റിൽ നടത്തേണ്ട ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് നിർബന്ധമായിരുന്നു എന്നാൽ പ്രധാന ഘടകം നിർമ്മിച്ചത് ചൈനയിലായതിനാൽ അതിനായില്ല നിർമ്മാണ ഘട്ടത്തിലെ പരിശോധന നടത്താതെ ഉൽപ്പന്നം മാത്രം പരിശോധിച്ചതുകൊണ്ട് കേബിളിൻ്റെ ആയുസ് ഉറപ്പിക്കാനാകില്ലെന്നാണ് കെ എസ് ഇ ബി ഉന്നയിച്ച തടസ്സവാദം ടെൻഡറിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന എല്ലാ ഗുണനിലവാരവും ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ശേഷി ലാബിനുണ്ടോ എന്ന് ബോധ്യപ്പെട്ട ശേഷം വേണം ലാബ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ചൈനയിലെ ലാബിന് ഇതിനെല്ലാം ശേഷിയുണ്ടെന്ന് കാണിക്കുന്ന രേഖകൾ കരാറുകാരായ ബെൽ കൺസോർഷ്യം നൽകിയത് കെ എസ് ഐ ടി ഐ എൽ അംഗീകരിച്ചു കൊറിയൻ കമ്പനിയായ എൽ എസ് കേബിൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതിനാലും ഉൽപ്പാദന പ്ലാന്റ് ഉള്ളതിനാലും ഇന്ത്യൻ ഉൽപ്പാദകനായി അംഗീകരിക്കാമെന്ന് കെ എസ് ഐ ടി ഐ എൽ വാദിച്ചു ഇന്ത്യൻ ഉൽപ്പാദകനിൽ നിന്ന് വേണം കേബിൾ വാങ്ങാനെന്ന നിബന്ധനയുള്ളപ്പോഴാണ് പ്ലാന്റ് ഉണ്ടായാൽ മാത്രം മതിയെന്ന വിചിത്രവാദം ഉന്നയിച്ചത് കേബിളിലെ ഇന്ത്യൻ ഘടകം എത്രയുണ്ടെന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് സെന്ററിനെയോ ഇവർ അംഗീകരിച്ച ഓഡിറ്ററിയോ സമീപിക്കണമെന്നാണ് കേന്ദ്ര വ്യവസ്ഥ ഇതിനു മുതിരാതെ കുറഞ്ഞത് 55% ഇന്ത്യൻ ഘടകമുണ്ടെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നമാണെന്ന വിതരണ കമ്പനിയുടെ വാദം അംഗീകരിക്കുകയാണ് ചെയ്തത് ഊർജ്ജ മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് ചൈനീസ് ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിൾ ഇന്ത്യൻ ഉൽപ്പന്നമാകണമെങ്കിൽ 60% ഇന്ത്യൻ ഘടകമുണ്ടാകണം ഇലസ് കേബിൾ കമ്പനി സമർപ്പിച്ച രേഖ അനുസരിച്ച് 58% ഇന്ത്യൻ ഘടകമുള്ളത് ഇതാകട്ടെ ഏതെങ്കിലും വിദഗ്ധ സമിതി പരിശോധിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്